കുറവലങ്ങാട്ട് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കുന്നു. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നതിനുള്ള ശിലാന്യാസ കർമ്മം തോമസ് ചാഴികാടൻ എംപിയും മോൻസ് ജോസഫ് എംഎൽഎയും ചേർന്ന് നിർവഹിച്ചു. കുറവലങ്ങാട് ടൗണിൽ രാഷ്ട്രപിതാവിന്റെ പൂർണ്ണകായ പ്രതിമയാണ് സ്ഥാപിക്കുന്നത്. ആസാദിക്ക് അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലാണ് മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കുന്നത്. പ്രതിമ സ്ഥാപനത്തിന്റെ ശിലാന്യാസ കർമ്മം തോമസ് ചാഴികാടൻ എംപിയും മോൻസ് ജോസഫ് എംഎൽഎയും ചേർന്നാണ് നിർവഹിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും മഹാത്മാഗാന്ധി ജീവനും ജീവിതവും നൽകി ത്യാഗപൂർണമായ പ്രവർത്തനത്തിലൂടെ നേടിത്തന്ന സ്വാതന്ത്ര്യം നിലനിർത്തുവാനും അതിനെതിരെ ഉയരുന്ന ശബ്ദങ്ങൾ നിശബ്ദമാക്കുവാനും നമുക്ക് കഴിയണമെന്ന് തോമസ് ചാഴികാടൻ എംപി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുന്ന അനേകം സ്മാരകങ്ങൾ ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങളിൽ എവിടെ ചെന്നാലും മഹാത്മാഗാന്ധിയുടെ ഓർമ്മകളും മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും അതിൽ വിശ്വസിച്ച സ്ഥലത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ താമസിക്കുന്ന കോട്ടയം വട്ടത്തിലെ എസ് എച്ച് മോണിന്റെ തൊട്ട് ചേർന്ന് ഞാൻ താമസിക്കുന്ന വീടിനെ ഒരു 200 മീറ്റർ അവിടെയും ഗാന്ധിയുടെ കുറവലിങ്ങാട് ടൗണിൽ ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കണമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ച ഗാന്ധിമാർഗ പ്രവർത്തകനായ ഡോക്ടർ ജോസ് മാത്യുവിനെ മോൻസ് ജോസഫ് എംഎൽഎ അഭിനന്ദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സി കുര്യൻ, ടി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കുറവലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി ചെയർമാനും ഡോക്ടർ ജോസ് മാത്യു കൺവീനറുമായുള്ള 101 അംഗ സമിതിയാണ് പ്രതിമാസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 9.5 അടി പൊക്കമുള്ള ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമയാണ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സ്ഥാപിക്കുന്നത്. പയ്യന്നൂർ സ്വദേശിയായ ഉണ്ണിക്കാനായിയാണ് ശില്പി. 13 ലക്ഷം രൂപയാണ് പ്രതിമാസ്ഥാപനത്തിലുള്ള ചെലവ് പ്രതീക്ഷിക്കുന്നത്. മെയ് മാസത്തിൽ പ്രതിമ സ്ഥാപിക്കുവാനുള്ള ശ്രമത്തിലാണ് സമിതി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. സ്റ്റാർ വിഷ് ന്യൂസ്, ഏറ്റുമാനൂർ.